ഹായ് ഹലോ, എബീസ് വേൾഡിൻ്റെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കുറേ നാളത്തേക്ക് ശേഷമാണ് ഞാനൊരു ഡേ ഇൻ മൈ ലൈഫ് വ്ളോഗ് ഇടുന്നത്. ഇതൊരു ശനിയാഴ്ച എടുത്തൊരു വ്ളോഗാണ് കേട്ടോ. അപ്പോൾ ഇന്ന് എനിക്കും പോകണ്ട, എബിക്കുടനും പോകണ്ട, ഞങ്ങൾ രണ്ടുപേരും ഇന്ന് വീട്ടിലുണ്ടായിരുന്ന ഒരു ദിവസമാണ്. അപ്പോൾ ചേട്ടൻ മാത്രമാണ് രാവിലെ ജോലിക്ക് പോയത്, അതുകൊണ്ട് തന്നെ രാവിലെ ഞാൻ എണീക്കാൻ അല്പം വൈകിയായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനും എബിക്കുടനും സുഖമായിട്ട് കുറേ നേരം വരെ കിടന്നുറങ്ങി. ഞാൻ ടൈമൊന്നും പറയുന്നില്ല, എന്തായാലും ഒരുപാട് ലേറ്റായിട്ടാണ് ഞാൻ രണ്ടുപേരും എഴുന്നേറ്റത്. കാരണം ഞങ്ങൾ രണ്ടുപേരും ഇപ്പം നേരത്തെയാണ് എഴുന്നേൽക്കുന്നത്. കാരണം എനിക്കും സ്കൂളിൽ പോകണം, എബിക്ക് സ്കൂളിൽ പോകണം. അതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും, ഞാൻ കുറച്ചുകൂടെ നേരത്തെ എഴുതിക്കും, 5:30 ആകുമ്പോഴേക്കും, എബിക്കുട്ട് 6:30 ആകുമ്പോഴേക്കും. അതുകൊണ്ട് ഞങ്ങൾക്ക് രണ്ടുപേർക്ക് നല്ല ഉറക്ക ക്ഷീണം കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട്. അതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും നന്നായിട്ട് കിടന്നുറങ്ങി. അപ്പോൾ ചേട്ടൻ പോയതുപോലും ഞാൻ അറിഞ്ഞില്ല. എന്തായാലും ഇത് ചേട്ടനും വിചാരിച്ച് എന്നും രാവിലെ എഴുന്നേൽക്കുന്നതല്ലേ, അതുകൊണ്ട് എൻ്റെ അടുത്ത് നിന്ന് കിടന്നുറങ്ങിക്കൊള്ളാൻ പറഞ്ഞു. അപ്പോൾ രാവിലെ ചേട്ടൻ പോയതിന് ശേഷം ഞാൻ എഴുന്നേറ്റ് വന്ന് നോക്കിയപ്പോഴത്തേക്കും തന്നെ എബിയെ കാണാനില്ല. ഞാൻ നോക്കിയപ്പോഴത്തേക്കും അവൻ അവൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലൊക്കെ പോയി കാര്യങ്ങളൊക്കെ പറഞ്ഞു വെച്ചു, ഇന്ന് എപ്പോഴും കളിക്കണം, എന്തൊക്കെ കളിക്കണം എന്നൊക്കെ പറഞ്ഞു വെച്ചിട്ടാണ് അവൻ വന്നതും. അപ്പോൾ ആ സമയം കൊണ്ട് തന്നെ ഞാൻ ചായ ഇടാൻ വേണ്ടിയിട്ട് നിന്നായിരുന്നു കേട്ടോ. അപ്പോൾ ചായ ഇടാൻ നിന്ന സമയത്ത് തന്നെ സ്കൂളിലേക്ക് ഓരോരോ കാര്യങ്ങളൊക്കെ സംസാരിച്ച് ഞങ്ങൾ രണ്ടുപേരും അങ്ങനെ നിന്നു. കുറേ ദിവസങ്ങളായി ഞങ്ങളിങ്ങനെയൊക്കെ സംസാരിച്ചിട്ട്, സത്യം പറഞ്ഞാൽ ഇപ്പം നേരെ സംസാരിക്കാൻ പോലും സമയം കിട്ടാറുമില്ല. ഞാൻ സ്കൂളിൽ പോകുന്നു, പിന്നെ തനിമയുടെ കാര്യത്തിൽ നടക്കുന്നു, പിന്നെ വീട്ടിൽ വരുന്നു, അവിടെ വീട്ടിലെ ജോലിയും കാര്യങ്ങളും തിരക്കും എല്ലാം കൊണ്ടും ആകെ ഒരു എന്തെന്ന് പറയാൻ സ്ട്രെസ്സ് പിടിച്ചൊരു ലൈഫായിപ്പോയി. ഇപ്പോൾ ഞാൻ ഇങ്ങനെയൊന്നും ഒരാഗ്രഹിച്ച കാര്യങ്ങളേ അല്ല. വീട്ടിലെ അത് ചേട്ടനെയും മോനെയൊക്കെ നോക്കി വീട്ടിൽ തന്നെ ഇരിക്കണം, വീട്ടിലെ കാര്യങ്ങൾ നോക്കണം, എൻ്റെ ആവശ്യത്തിന് എനിക്ക് എവിടെ വേണം പോകണം. ഞാൻ അങ്ങനെ ലൈഫ് ആഗ്രഹിച്ച ഒരാളാണ്. പക്ഷേ നമ്മുടെ ജീവിത സാഹചര്യങ്ങളാണ് നമ്മളെപ്പോഴും മാറ്റിമറിക്കുന്നതെന്ന് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ എൻ്റെ ലൈഫിൽ അത് തന്നെ വന്നു. അപ്പോൾ എൻ്റെ ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് തന്നെയാണ് എബിക്കുട്ട് 1-ാം ക്ലാസ്സിൽ പോയ സമയത്ത് ഞാനും പിന്നെ പഠിക്കാനായിട്ട് പോയി. എന്തോ ദൈവഭാഗ്യം പോലെ തന്നെയാണ് ഞാൻ പഠിച്ചിറങ്ങിയ സമയത്ത് തന്നെ എനിക്ക് ജോലിയും കിട്ടി. അതിനോടൊപ്പം തന്നെ ഞാൻ ജോലിക്ക് പോയി. അങ്ങനെ എൻ്റെ അധ്യാപന ജീവിതം, എനിക്ക് 1 വർഷത്തെ എൻ്റെ അധ്യാപന ജീവിതം നന്നായിട്ട് കഴിഞ്ഞു. അതാ ഇപ്പോൾ 2-ാമത്തെ വർഷവും ഞാൻ ആ സ്കൂളിൽ തന്നെ കയറി. എനിക്ക് ആ സ്കൂളിൽ തന്നെ പോകാൻ പറ്റിയത് എനിക്ക് അതിനേക്കാളും വലിയൊരു സന്തോഷമാണ്. കാരണം നല്ല എന്തെന്ന് പറഞ്ഞാൽ ഫ്രീഡത്തിനാണ് ഫ്രീഡം ഉണ്ട്. എല്ലാ കാര്യങ്ങളും നമ്മളിപ്പോൾ ഗവൺമെൻറ് സ്കൂളിലൊക്കെ ആചരിക്കുന്ന പോലത്തുള്ള എല്ലാ പ്രധാനപ്പെട്ട കാര്യങ്ങളും എല്ലാം ആ സ്കൂളിലും, ഞാൻ പോകുന്ന സ്കൂളിലും എനിക്ക് കിട്ടാറുണ്ട്. അവിടുത്തെ പിള്ളേർക്ക് അതിൻ്റെ അതുപോലത്തുള്ള ആക്ടിവിറ്റീസും കാര്യങ്ങളും എല്ലാം ചെയ്തൊക്കെ കൊടുക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്കിപ്പം ആരെന്ത് പറഞ്ഞ എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട് വേറെ സ്കൂളൊക്കെ നോക്കുന്നില്ല എന്നൊക്കെ ചോദിച്ചാൽ പോലും എനിക്ക് ആ ഒരു സ്കൂളായിട്ട് ഞാൻ വളരെയധികം അറ്റാച്ച്ഡ് ആയിട്ടുണ്ട്. അവർ ഞങ്ങളുടെ സ്കൂളിൽ നിൽക്കുന്ന ടീച്ചേഴ്സ് ആയിരുന്നാലും അങ്ങനെയാണ്, എനിക്ക് ഭയങ്കര ഒരു ആൻറ്റിമാരായിരുന്നു. എനിക്ക് അവരോടൊക്കെ ആയിട്ട് ഭയങ്കര ഒരു സ്നേഹവും കാര്യങ്ങളൊക്കെയാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഇതിപ്പം വേറെ വല്ല സ്കൂളിൽ പോകുന്നതിനേക്കാളും എനിക്കിപ്പോൾ ഇവിടെ പോകുന്നതാണ് കൂടുതലും എനിക്ക് ഇഷ്ടം. അപ്പോൾ ഇപ്പോൾ കേറ്റത്തൊക്കെ കിട്ടി, എനിക്കിപ്പോൾ കേറ്റിട്ട് എക്സാം ഉണ്ട്. അപ്പോൾ അതെനിക്ക് കിട്ടിയിട്ടില്ല. അത് കിട്ടുന്ന സമയത്ത് തന്നെ വേറെ നമ്മുടെ പള്ളിയിലൊക്കെ പരമായിട്ടുള്ള സ്കൂളുകളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് അവിടെയും വേണമെങ്കിൽ മാനേജ്മെൻറ്റ് കോട്ട വഴി നമുക്ക് കയറാം. പക്ഷേ അവിടെ പോലും എനിക്ക് ഇത്രയും അധികം ഫ്രീഡം ആയിരുന്നാലും എല്ലാവരുടെ അടുത്തുള്ള ഇടപാടുകളായിരുന്നാലും ഒക്കെ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഞാൻ ഇവിടുത്തെ അതുപോലുള്ള സ്കൂളിൻ്റെയൊക്കെ വീഡിയോസും കാര്യങ്ങളൊക്കെ കാണാറുണ്ട്, അവരുടെ നിന്ന് സ്റ്റാറ്റസൊക്കെ കാണാറുണ്ട്. പക്ഷേ അതൊന്നും നമുക്ക് എനിക്ക് കിട്ടിയിട്ടുള്ളത് പോലെയൊന്നും കിട്ടിയതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ എനിക്കിപ്പോൾ ഞാൻ ഈ പോകുന്നിടത്താണ് എനിക്ക് ഭയങ്കര ഇഷ്ടം. നമുക്ക് എല്ലാ ആഴ്ചയും മീറ്റിംഗ് ഉണ്ട്, പിന്നെ മാസത്തിലൊരിക്കൽ മീറ്റിംഗ് ഉണ്ട്, അപ്പോൾ എല്ലാവരെയും കാണാം. അങ്ങനെയൊക്കെ എല്ലാ കാര്യത്തിനും എനിക്ക് അവിടുത്തെ കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഈ ഒരു 2-ാമത്തെ വർഷം എനിക്ക് ആ സ്കൂളിൽ തന്നെ പോകാനായിട്ട് പറ്റിയതെന്ന് എനിക്ക് ഒരുപാട് സന്തോഷം തരുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ഇന്ന് രാവിലെ ഞാനിന്ന് കഴിച്ചതെന്ന് വെച്ചാൽ ദോശയും കിഴങ്ങറിയായിരുന്നു കേട്ടോ. അപ്പോൾ ദോശയും കിഴങ്ങറിയും വെക്കാൻ വേണ്ടിയിട്ട് കിഴങ്ങൊക്കെയാണ് ഞാൻ മുറിച്ചെടുത്തത്. അപ്പോൾ ഞാനും എബിയും മാത്രമേ ഉള്ളതുകൊണ്ട് ഞങ്ങൾ കുറച്ച് മാത്രമേ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ചേട്ടനപ്പോൾ കടയിൽ നിന്നായിരുന്നു കഴിച്ചത്. ചേട്ടൻ ദൂരെയാണ് ജോലി സ്ഥലത്താണ് ജോലിക്ക് പോയത്, അതുകൊണ്ട് തന്നെ ചേട്ടൻ കടയിൽ നിന്നാണ് കഴിച്ചത്. അപ്പോൾ ഞാനും എബിയും മാത്രമേ ഉള്ളതുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രമേ വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അതുപോലെ കഴിച്ചതുപോലെ നല്ല താമസിച്ചാണ് കഴിച്ചത്. അപ്പോൾ ഇടയ്ക്ക് എബിക്ക് ഓരോ ഫുഡൊക്കെ ഞാൻ ഉണ്ടാക്കി കൊടുത്തോണ്ടേ ഇരുന്നു. അതുകൊണ്ട് തന്നെ അവർ വിശപ്പൊന്നും അറിഞ്ഞില്ല, എന്നാലും നന്നായിട്ട് താമസിച്ചു കേട്ടോ. അതായത് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും പറയാനും പറ്റില്ല കേട്ടോ, നല്ലപോലെ താമസിച്ചിട്ടാണ് കഴിച്ചത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് അമ്മ എനിക്ക് കുറച്ച് ചക്കയും ചക്കക്കുരുവായിട്ട് തന്നു കേട്ടോ. കുറേ നാളായി എനിക്ക് മുഴുവൻ അവിടെ കിട്ടുമ്പോൾ എനിക്ക് അത് എടുത്തൊക്കെ ഉപയോഗിക്കാൻ എനിക്ക് ഭയങ്കര മടിയാണ്. കാണാം, അതെല്ലാം ഞാൻ തന്നെ വെട്ടിപ്പറിക്കണം, അത് ക്ലീൻ ചെയ്യണം, എല്ലാം ചെയ്യണം. അതുകൊണ്ട് തന്നെ എനിക്കതിനോട് വലിയ താല്പര്യമൊന്നുമില്ല. പക്ഷേ മെനക്കെ ഇടുവരാളും കൂടി ഇരുന്നാൽ നമുക്കത് ചെയ്യാൻ ഭയങ്കര ഉത്സാഹമായിരിക്കും. ഒറ്റയ്ക്കിരുന്ന് ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടില്ലാണ്ട് ഞാനതൊന്നും ചെയ്യാൻ പോകാറില്ല. ഇതിപ്പോൾ അമ്മ തന്നെ എല്ലാവർക്കും ചെയ്തു തന്നു. അപ്പോൾ ഞാൻ തലേ ദിവസം എന്തായാലും താമസിച്ച് എണീക്കും എന്നെനിക്ക് നല്ലതുപോലെ അറിയായിരുന്നു. അതുകൊണ്ട് തന്നെ മീൻകറിയും കുറച്ച് കറികളൊക്കെ ഞാൻ തലേ ദിവസം തന്നെ വെച്ചിരുന്നു. അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ടാണ് ഞങ്ങൾ ഉച്ചയ്ക്ക് കഴിച്ചത്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ചക്കയും ഉണ്ടായിരുന്നു. അപ്പോൾ ചക്ക ഞാൻ കുറേ നാൾക്ക് ശേഷമാണ് വെക്കുന്നത്, എനിക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ എബിക്കും ചേട്ടനൊക്കെ ആണെങ്കിൽ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം കുറേ നാൾക്ക് ശേഷം കൂടെ വെക്കുന്നത് കൊണ്ടായിരിക്കും അവർക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഞങ്ങൾ നന്നായിട്ട് അത് കഴിക്കുകയും ചെയ്തു. അപ്പോൾ രാത്രിയിലത്തേക്ക് ഞങ്ങൾ കാപ്പിയൊക്കെയാണ് ചില സമയത്ത് ഉണ്ടാക്കി കഴിക്കാറുള്ളത്. അപ്പോൾ ഈ ഒരു ഫുഡ് നമുക്ക് ഉച്ചത്തേക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ജോലികളും കാര്യങ്ങളൊക്കെ തന്നെ പെട്ടെന്ന് കഴിഞ്ഞായിരുന്നു. കാരണം ഇന്നെനിക്ക് ചക്ക മാത്രം വെക്കാൻ ഉണ്ടായിരുന്നുള്ളൂ, ബാക്കി കറികളൊക്കെ ഞാൻ തലേ ദിവസമേ രാത്രി വെച്ചു. കാരണം എനിക്ക് ഞാൻ അറിയാം എന്തായാലും രാത്രി നന്നായിട്ട് വൈകി അല്ല രാവിലെ നന്നായിട്ട് വൈകിയായിരിക്കും എഴുന്നേൽക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട്
ബാക്കി ജോലികളൊക്കെ ചെയ്യാൻ നിന്നാൽ നന്നായിട്ട് വൈകുമെന്നും എനിക്കറിയാം. അതുകൊണ്ട് തന്നെ ആ കാര്യങ്ങളെല്ലാം ഞാൻ തലേദിവസം രാത്രി ചെയ്തു വെച്ചു. ബാക്കി ചക്ക കിട്ടുമെന്ന് പ്രതീക്ഷിച്ചില്ല കേട്ടോ. പെട്ടെന്നാണ് അമ്മ കൊണ്ടു തന്നത്, അത് ഞാൻ അപ്പോൾ തന്നെ വെക്കുകയും ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ ഇടയ്ക്കിതാ എബിക്കുട്ടന് മേഗി വേണമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അവന് ഞാനും കൂടെ ചേർന്ന് തന്നെയാണ് മേഗിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി അവന് ഞാനും കൂടെ തന്നെ അത് കഴിക്കുകയും ചെയ്തു. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെയാണ് ചക്കയും ഇതാ വെച്ചു. അതിനുശേഷം ഞാൻ അടുക്കളയെല്ലാം ഒന്ന് ഒതുക്കി, കുറേ ദിവസമായി നന്നായിട്ടൊക്കെ പാത്രങ്ങളെല്ലാം അടുക്കി ഒതുക്കിയൊക്കെ വെച്ചിട്ട് അപ്പോൾ നല്ല പണിയുണ്ടായിരുന്നു കേട്ടോ. അടുക്കളയിലും എനിക്ക് തുണി നനയ്ക്കാനുണ്ടായിരുന്നു, വീടിനെ ഒതുക്കാനുണ്ടായിരുന്നു. പക്ഷേ രാവിലത്തെ കുറച്ച് വീഡിയോസൊക്കെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ലൈറ്റിൻ്റെ ഒരു കുറവുണ്ട്. എന്താണെന്ന് വെച്ചാൽ രാവിലെ മുതലേ കറണ്ട് നന്നായിട്ട് പോകുന്നുണ്ടായിരുന്നു, കറണ്ട് ഇല്ലായിരുന്നു സംഭവം. അതുകൊണ്ട് തന്നെ എനിക്ക് വീഡിയോ ഒന്നും നന്നായിട്ട് എടുക്കാനും പറ്റിയില്ല, എല്ലാ ജോലിയും നല്ല രീതിയിലും എടുക്കാനും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാരണം കറണ്ട് ഇടയ്ക്കിടയ്ക്ക് പോകുമ്പോൾ അതുകൊണ്ട് തന്നെ ഫോണിൽ ചാർജും കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാ വീഡിയോ നന്നായിട്ടൊന്നും എടുക്കാനും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എടുത്ത വീഡിയോ തന്നെ നന്നായിട്ട് എടുക്കുകയും ചെയ്തു. അപ്പം ബാക്കി ഒരുപാടൊന്നും എടുക്കാനൊന്നുമില്ല, കാരണം പകുതി പകുതിയൊക്കെ ആകുമ്പോഴത്തേക്കും കാണുമ്പോഴായിരുന്നാലും എനിക്ക് നോക്കുമ്പോഴായാലും എനിക്കത് ഒരു തൃപ്തിയില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ചെയ്യുന്ന കാര്യത്തിൽ ആ ചാർജുള്ള സമയത്ത് ചെയ്യുന്ന കാര്യങ്ങൾ മാത്രം അത് നന്നായിട്ട് ഡീറ്റെയിൽസ് ആയിട്ട് എടുത്തു. അപ്പം പകുതിയൊക്കെ ആയപ്പോഴാണ് കറണ്ടൊക്കെ വന്നത്. ആ സമയം വരെ കറണ്ടൊന്നും ഇല്ലാതെയാണ് ജോലിയും ചെയ്തത്. അപ്പം ചക്കയൊക്കെ കിട്ടിയ ആ സമയത്താണെന്ന് തോന്നുന്നു എനിക്ക് നമുക്ക് കറണ്ട് കിട്ടിയത്. അതുകൊണ്ടാണ് ഞാൻ എനിക്ക് മിക്സിയിലിട്ട് തന്നെ ചക്കയ്ക്ക് വേണ്ടിയിട്ടുള്ള അരപ്പൊക്കെ തയ്യാറാക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നും ഞാൻ പകല് കുക്കിംഗ് കഴിഞ്ഞ് ഇറങ്ങുമ്പോഴത്തേക്കും ഞാൻ ഇങ്ങനെ തുടച്ച് മാത്രമേ എടുക്കാറുള്ളൂ, നന്നായിട്ട് ഡീപ്പ് ക്ലീനിങ് ഒന്നും ചെയ്യാറില്ല. പക്ഷേ രാത്രി കുക്കിംഗൊക്കെ കഴിഞ്ഞു അടുക്കളയെല്ലാം ഒതുക്കി ഇറങ്ങുന്ന സമയത്ത് നന്നായിട്ട് വെള്ളമൊക്കെ വെച്ചിട്ട് നന്നായിട്ട് കഴുകി തന്നെയാണ് ഇറക്കാറൊക്കെ ഉള്ളത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഫുഡെന്ന് വെച്ച് ചക്കയുണ്ട്, എലിശ്ശേരിയുണ്ട്, മീൻകറിയുണ്ട്, അവിയലുണ്ട്, ചോറ് ഇത്രയും കാര്യങ്ങളായിരുന്നു കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നീട് ഫോൺ കൊണ്ട് ചാർജിന് വെച്ചതിന് ശേഷം തുണി അലക്കാനായിട്ടിരുന്നു. തുണി അലക്കി മുകളിലോട്ട് പോയ സമയത്ത് ഫോണും കൂടെ കൊണ്ടുപോയിട്ടാണ് ഞാൻ വീഡിയോസ് എടുത്തത്. അപ്പോൾ ഒന്ന് ഹെബി കളിക്കാൻ പോയത് കൊണ്ട് തന്നെ അവനല്ല എനിക്കിന്ന് വീഡിയോ ഒക്കെ എടുത്തത്, ഞാൻ തന്നെയാണെന്ന് എല്ലാ വീഡിയോ എല്ലാം എടുത്ത്. അപ്പോൾ കുറേ നാൾക്ക് ശേഷം ഞാൻ ദാ എൻ്റെ കോട്ട് കഴുകി ഇട്ടു. അപ്പം നെക്സ്റ്റ് ട്യൂസ്ഡേ തൊട്ട് എനിക്ക് കോട്ട് ഇടണം സ്കൂളിൽ. അവിടെ കുറേ രണ്ട് മാസത്തെ ഇടവേളയ്ക്ക് ശേഷം ഞാൻ എൻ്റെ കോട്ടൊക്കെ എടുത്ത് കഴുകി ഇട്ടു. എനിക്ക് സത്യം പറഞ്ഞാൽ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. എനിക്ക് ഇത് ഇട്ട് നിന്ന സമയത്ത് എൻ്റെ വീട്ടുകാർക്ക് എല്ലാവർക്കൊക്കെ ഫോട്ടോ അയച്ചു കൊടുത്തപ്പോഴൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്ന ഒരു സമയമായിരുന്നു. കാരണം ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ഞാൻ നടക്കില്ല എന്ന് പ്രതീക്ഷിച്ച അല്ല വിചാരിച്ച കാര്യങ്ങളൊക്കെയായിരുന്നു നടന്നത്. അപ്പോൾ പാത്രം അല്ല തുണിയൊക്കെ നനച്ച് വെച്ചതിന് ശേഷം ഞാൻ പിന്നെ ചായ ഇട്ട് വെച്ചായിരുന്നു കേട്ടോ ചേട്ടനും എബിക്കും വേണ്ടിയിട്ട്. എനിക്കിന്ന് വൈകുന്നേരം ബീനയുടെ വീട്ടിൽ പോകണമായിരുന്നു, അതുകൊണ്ട് തന്നെ ചേട്ടനും എബിയും വരുമ്പോഴത്തേക്ക് അവർക്ക് കുടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചായയൊക്കെ തിളപ്പിച്ച് വെച്ചതിന് ശേഷം ഞാൻ പിന്നീട് ബീനയുടെ വീട്ടിലോട്ട് പോയി. അപ്പോൾ അവിടെ പോകുന്ന സമയത്ത് കുറച്ച് മരച്ചിനി വാങ്ങിക്കാനുണ്ടായിരുന്നു. മരച്ചിനി വാങ്ങിച്ച് ഞാൻ തിരിഞ്ഞ് നോക്കിയപ്പോഴത്തേക്കും തേണ്ടടാ ഒരു ആന, ഓ ഞാൻ പേടിച്ചാണ് പോയത്. എനിക്കിപ്പോഴും ആനയെന്ന് പറയുമ്പോഴേ പേടിയാണ്. പിന്നെ അതായത് എബിക്കുട്ടൻ്റെ ലിവിനേഷ് ചേട്ടൻ, അപ്പോൾ ലിവിനേഷിന് 10-ാം ക്ലാസ്സിൽ ഫുൾ A+ ഉണ്ടായിരുന്നു കേട്ടോ. ആ ഒരു സന്തോഷമാണ് എബിക്കും ഉണ്ട് കേട്ടോ. അപ്പോൾ എബി അമ്മയുടെ കൂടെ വീട്ടിൽ നിന്ന് വന്ന ആ സമയത്ത് ലിവിനേഷിൻ്റെ ഈ ഫോട്ടോ കണ്ടോ അവന് ഭയങ്കര സന്തോഷമായിരുന്നു. ഞാൻ എബി എടുത്ത് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഫോട്ടോ ഇരിക്കുന്ന കാര്യം. അവന് യാദൃശ്ചികമായിട്ട് കണ്ട സമയത്ത് അവന് ഭയങ്കര സന്തോഷമായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ പെട്ടെന്ന് തന്നെ നടന്നിങ്ങ് പോകുന്നായിരുന്നു കേട്ടോ അവിടെ നിന്ന്. അപ്പോൾ ഇന്ന് കുറച്ച് ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആന ഇങ്ങോട്ട് അതുവഴി പോകുമ്പോൾ തന്നെ നമ്മുടെ അങ്ങോട്ട് തിരിഞ്ഞ് ഓടി വരുമെന്നുള്ള പേടിയിലൊക്കെയാണ് ഞാൻ ആനയുടെ അടുത്തൂടെ പോയത്. എന്തായാലും നമ്മൾ എത്ര ഫോട്ടോയും വീട്ടിലൊക്കെ കണ്ടാലും ആന നമ്മുടെ അടുത്ത് നിൽക്കുമ്പോൾ നമുക്കൊരു പേടി തന്നെയാണല്ലേ ഉള്ളിൻ്റെ ഉള്ളിൽ. എന്നാലും ഞാൻ നല്ല പേടിച്ചായിരുന്നു അതുവഴി പോയത്. ഞാനിങ്ങനെ അതിൻ്റെ അടുത്തോട്ട് എത്തുമ്പോൾ അതിൻ്റെ അടുത്തോട്ട് ഓടി വരും എന്നുള്ളൊരു പേടിയിലാണ്. ഭാഗ്യത്തിന് എന്തായാലും അങ്ങനെയൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ദൈവം കാത്തുവെന്ന് വേണം പറയാൻ. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഒരു കുഞ്ഞു വ്ളോഗ്. നിങ്ങൾക്ക് എല്ലാവർക്കും തീർച്ചയായിട്ടും ഈ ഒരു വ്ളോഗ് ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബൈ.